1912 ഏപ്രിൽ 10 ലോകത്തെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ യാത്ര ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് രണ്ടാളുകളെ കാത്തിരിക്കുകയായിരുന്നു. സ്കോട്ട്ലാൻഡിൽ നിന്നുള്ള രണ്ട് യാത്രക്കാർ. ഈ ആഡംബര കപ്പലിലെ യാത്രകൾ സ്വപ്നം കണ്ടു വർഷങ്ങളായി പരിശ്രമിക്കുന്ന അധ്വാനിക്കുന്ന ഒരു കർഷക കുടുംബം സ്കോട്ട്ലാൻഡിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അവർ അധ്വാനിച്ച് നേടിയെടുത്ത എല്ലാ പണവും അവർ സേവ് ചെയ്തത് ഈ ഒരു യാത്രക്ക് വേണ്ടിയായിരുന്നു. മാത്രമല്ല സ്കോട്ട്ലാൻഡിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് വന്ന ഇവർ അവിടെ റൂമെടുത്ത് താമസിച്ചു. പിറ്റേന്ന് കൃത്യസമയത്ത് ഇവിടെ എത്താൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് രണ്ടു പേർക്കും അവിടെ എത്താൻ പറ്റിയില്ല. അവർ രണ്ടുപേരും ആ ബോട്ടിലേക്ക് എത്തുമ്പോഴേക്കും ടൈറ്റാനിക്കിന്റെ യാത്ര ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തി, നീ കാരണമാണ് നമ്മളുടെ സ്വപ്നയാത്ര മുടങ്ങിയത് എന്ന്. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ കാരണമാണ് നമ്മുടെ സ്വപ്നയാത്ര മുടങ്ങിയത് എന്ന്. അവർ രണ്ടുപേരും പരസ്പരം കലഹിക്കാൻ തുടങ്ങി. കാരണം മാസങ്ങളോളം അവർ ഈ യാത്രക്ക് വേണ്ടി അവർ അധ്വാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അഡ്വാൻസ് പേ ചെയ്യാൻ വേണ്ടി അവരുടെ സ്വത്തുക്കളും വസ്തുക്കളൊക്കെ അവർ വിൽപ്പന നടത്തിയിട്ടുണ്ടായിരുന്നു. മക്കളില്ലാത്ത ഇവരുടെ മുഴുവൻ അധ്വാനവും ഈ യാത്രക്ക് വേണ്ടി അവർ മാറ്റിവെച്ചതായിരുന്നു. പക്ഷേ എന്തോ രാവിലെ ഇറങ്ങാൻ അല്പം സമയം വൈകിയതിന്റെ പേരിൽ രണ്ടുപേരുടെയും യാത്ര മുടങ്ങി. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ച് ചീത്ത പറഞ്ഞും വർത്തമാനം പറഞ്ഞും രണ്ടുപേരും രണ്ടു വഴിക്ക് യാത്രയായി. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞും ഒരു ദിവസം രാവിലെ പത്രം എടുത്തു നോക്കിയപ്പോൾ ആ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. 3000 യാത്രക്കാരുമായി പോയ ടൈറ്റാനിക് എന്ന് പറയുന്ന ആഡംബര കപ്പൽ കടൽ ലെവലിലെ ഐസ്ബർഗ് മലയിൽ ഇടിച്ച് തകർന്ന് തരിപ്പണമായി എന്ന് മാത്രമല്ല, ഏകദേശം 1500 ആളുകൾ ആ കപ്പൽ അപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ള വാർത്ത. ഉടനെ ഈ ഭാര്യ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ കാരണമാണ് നമ്മുടെ യാത്ര മുടങ്ങിയത്. ഭർത്താവ് തിരിച്ചു പറഞ്ഞു, അല്ല, ഞാൻ കാരണമാണ് നമ്മുടെ യാത്ര മുടങ്ങിയത്. രണ്ടുപേരും വീണ്ടും റീജോയിൻ ചെയ്തു. അവർ രണ്ടുപേരും ദൈവം അവർക്ക് നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിച്ചു. യഥാർത്ഥത്തിൽ ആ ഒരു നഷ്ടബോധം ഉണ്ടായപ്പോൾ പരസ്പരം പഴിചാരുകയും കുറ്റം പറയുകയും അവരുടെ ആ ദാമ്പത്യം തന്നെ വേണ്ടെന്ന് വെച്ച് അവർ വഴി പിരിഞ്ഞു പോവുകയും ചെയ്തു. പക്ഷെ പിന്നീട് 4 കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ദൈവമാണ് അവരെ സഹായിച്ചത് എന്ന്. ആ കപ്പൽ യാത്ര ചെയ്തിരുന്നുവെങ്കിൽ അപകടത്തിൽ അവർ രണ്ടുപേരും മരിക്കുമായിരുന്നു. പക്ഷെ അവരുടെ മരണം ദൈവം അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല. യെസ്, ഗോഡ് ഹാസ് ഗുഡ് പ്ലാൻ ഫോർ അസ്. നമുക്ക് വേണ്ടി ദൈവം നല്ലൊരു പ്ലാൻ എപ്പോഴും തയ്യാറാക്കിയിട്ടുണ്ട്. All is well in our world. ഈ ലോകത്ത് നമുക്ക് വേണ്ടി സംഭവിക്കുന്നതെല്ലാം നന്മക്ക് വേണ്ടിയാണെന്ന് ചിന്തിക്കാൻ പറ്റും. ഈ ഒരു പ്രയാസ കാലഘട്ടത്തിൽ, ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ എല്ലാം നല്ലതിന് വേണ്ടി എന്ന് ചിന്തിച്ച് ജീവിതത്തിൽ നാം വരുത്തേണ്ട ചില മാറ്റങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണ് വേണ്ടത്. നമ്മൾ ചെയ്തു പോയ പല തെറ്റുകളും നമ്മൾ ചെയ്തു പോയ പല കാരണങ്ങൾ കൊണ്ടാണ് ലോകം ഇങ്ങനെ സംഭവിക്കുന്നത്. സോ ഇനി മുതൽ നമുക്ക് ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാം. ഇതിലെ നന്മയെ തിരിച്ചറിയാം. ദൈവം നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്ത നന്മക്ക് വേണ്ടി കാത്തിരിക്കാം. ഈ ലോകത്ത് നടക്കുന്നതെല്ലാം നല്ലതിന് വേണ്ടി എന്ന് വിശ്വസിക്കാനും ചിന്തിക്കാനും നമുക്ക് കഴിയണം. ബി സേഫ് അറ്റ് ഹോം ആൻഡ് ബി പ്രൊഡക്റ്റീവ്. താങ്ക് യു.